ഒരു കാര്യം നിങ്ങളോട് ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. വീട്ടിൽ വലമ്പിരി ശംഖ് വാങ്ങി വെച്ചതുകൊണ്ടോ കയ്യിൽ ഏലസ് കെട്ടിയതുകൊണ്ടോ നിലവറയ്ക്കുള്ളിൽ നാഗമാണിക്യമോ സ്വർണ്ണ വെള്ളരിയോ വെച്ചതുകൊണ്ടോ ഒന്നും വീട്ടിൽ ഐശ്വര്യം വരില്ല. വീട്ടിൽ ഐശ്വര്യം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് വയ്ക്കണം. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ദുർബലമായ കേന്ദ്രം ഏതാണ് എന്നുള്ളത് ഈ ശംഖ് വിൽപ്പനക്കാരന് കൃത്യമായിട്ട് അറിയാം. എത്രമാത്രം ദൃഢമായിട്ടുള്ളൊരു മനസ്സുണ്ട് എന്ന് അവകാശപ്പെടുന്നവന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ദുർബലമായ ഒരു കേന്ദ്രമുണ്ട്. അത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നതാണ്. അത് നമുക്കൊട്ട് മാറ്റാനും സാധിക്കില്ല. പക്ഷേ ഈ ദുർബലമായ കേന്ദ്രത്തെ പിടിച്ചുകൊണ്ട് ഇത്രമാത്രം സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വിൽക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് പരസ്യത്തിന്റെ തന്ത്രം. അതിനുവേണ്ടിയാണ് ഈ കമ്പനികൾ കോടികൾ മുടക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഒരു പരസ്യം ചെയ്യണമെങ്കിൽ എത്രമാത്രം പണം മുടക്കണം എന്നുള്ളത്? മനുഷ്യ മനസ്സിന്റെ ദുർബലമായ കേന്ദ്രം ഏതാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഗവേഷണം നടത്തുന്നതിന് വേണ്ടി കൊടുക്കുന്ന ലക്ഷ്യങ്ങൾ ഒരു ഭാഗത്ത്. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ സോപ്പാണ്, എന്റെ മുടിയുടെ രഹസ്യം ഈ തൈലമാണ്, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം, എന്റെ ഊർജ്ജത്തിന്റെ രഹസ്യം ഈ പ്രോട്ടീൻ പൗഡറാണ്, എന്റെ ആകർഷണത്തിന്റെ രഹസ്യം ഈ സൗന്ദര്യവർദ്ധക വസ്തുവാണ്, എന്റെ പല്ലിന്റെ തിളക്കത്തിന്റെ വെളിച്ചം ഈ പേസ്റ്റാണ് എന്നെല്ലാം പറഞ്ഞ്, അതായത് നമ്മുടെ ഇഷ്ടതാരങ്ങളെ കൊണ്ട് പച്ചക്കള്ളം പറയിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന കോടികൾ ഒരു ഭാഗത്ത്. അവർ പറയുന്ന കാര്യങ്ങളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ മനസ്സിന്റെ അഗാധ തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, പരസ്യം തയ്യാറാക്കുന്നതിന് വേണ്ടി പരസ്യ ഏജൻസികൾക്ക് കൊടുക്കുന്ന കോടികൾ ഒരു ഭാഗത്ത്. ഇത്രയും മാത്രം പോരാ, ഈ പരസ്യങ്ങൾ പലതവണ നിരന്തരമായി നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കണ്ണിലേക്കും കാതിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ചാനലുകൾക്കും പത്രങ്ങൾക്കും കൊടുക്കുന്ന കോടികൾ ഒരു ഭാഗത്ത്. ഇത്രമാത്രം പണം ഇവർ ചിലവഴിക്കുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ പാവങ്ങൾ ഈ പരസ്യം കണ്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അവർക്ക് ഈ പൈസ തിരിച്ചു കിട്ടുമെന്ന് കൃത്യമായിട്ടുള്ള ബോധം അവർക്കുണ്ട്. നിങ്ങൾക്കറിയാമോ പരസ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്? പരസ്യം എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം പരത്തുന്നത് എന്നാണ്. പരസ്യം ആവശ്യമാണ്. ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത്, ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി പരസ്യം ആവശ്യമാണ്. പക്ഷെ ആ പരസ്യം ഒരു പരിധിവരെയെങ്കിലും സത്യസന്ധമായിരിക്കണം. അല്ലാതെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ആളുകളെ ചതിയിൽ അകപ്പെടുത്തുന്ന രീതിയിലേക്ക് പരസ്യം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറ്റകരമാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൂട്ടി നരകതുല്യമായ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനൊരു കഥ നിങ്ങളോട് പറയാം. ജീവിതത്തിൽ മുഴുവൻ തെറ്റ് ചെയ്ത് ജീവിച്ച ഒരാളാണ്. മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, കൊള്ള, കൊല എല്ലാമുണ്ട് ഇയാളുടെ ജീവിതത്തിൽ. നമ്മൾ സാധാരണ യാഥാർത്ഥ്യം അല്ലെങ്കിലും പറയാറുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്നുള്ളത്. ഇയാൾ മരിച്ചു, എങ്ങോട്ട് പോകും? നരകത്തിലേക്ക് പോകും. പക്ഷെ ഇയാൾ മരിച്ച കൃത്യസമയത്ത് തന്നെ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു ഭൂകമ്പമുണ്ടായി, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ഇയാൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കൗണ്ടറിൽ തിരക്കോട് തിരക്കാണ്. അവിടെ ചിത്രഗുപ്തൻ ചീട്ട് എഴുതി കൊടുക്കുകയാണ്. രജിസ്റ്റർ നോക്കുന്നു, പേര് ചോദിക്കുന്നു, ചീട്ട് എഴുതി കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് എഴുതി കൊടുത്ത ചീട്ട് നരകം എന്ന് എഴുതേണ്ടതിന് പകരം സ്വർഗം എന്ന് എഴുതി കൊടുത്തു. കാരണം അവിടെ തിരക്കോട് തിരക്കാണ്. ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇദ്ദേഹം അല്ലേ ആള്. ഈ സ്വർഗത്തിന്റെ ചീട്ടുമായിട്ട് അദ്ദേഹം സ്വർഗ കവാടം കടന്ന് അകത്തേക്ക് കയറുന്നു. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ചുവന്ന പരവതാനി, മദ്യചഷകമേന്തിയ മദിരാശിമാർ നടക്കുന്നുണ്ടാവും, കഞ്ചാവിന്റെ പുകയുണ്ടാവും. ഈ പ്രതീക്ഷയോടുകൂടി അകത്തേക്ക് അദ്ദേഹം കയറുന്ന സമയത്ത് കാണുന്നു, ഒന്നുമില്ല. ഒരു സ്ഥലത്ത് ഗാന്ധിജി ഇരിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ബുദ്ധൻ ഇരിക്കുന്നുണ്ട്, മദർ തെരേസ ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വല്ലാതെ ബോറടിച്ചു. അങ്ങ് ദൂരെ നോക്കിയ സമയത്ത് ഒരു ഗ്ലാസിന്റെ അപ്പുറത്ത് കഞ്ചാവിന്റെ പുക അലഞ്ഞു നടക്കുന്നു. മദ്യചഷകവുമേന്തിയ മദിരാശിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതൊക്കെയാണ് കാണുന്ന കാഴ്ച. അദ്ദേഹം സെക്യൂരിറ്റി വിളിച്ചതിന് ശേഷം ചോദിച്ചു, അത് ഏതാണ് സ്ഥലമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതാണ് നരകം. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നരകത്തിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നേരെ ചീട്ടുമായിട്ട് ചിത്രഗുപ്തന്റെ അടുത്തേക്ക് വന്നു. ചിത്രഗുപ്തനോട് പറഞ്ഞു, ഭൂമിയിലെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇവിടെ പറ്റില്ല, രജിസ്റ്റർ പരിശോധിക്ക്, എനിക്ക് നരകത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതി കൊടുത്തു നരകം. ഈ നരകത്തിന്റെ ചീട്ടുമായിട്ട് കവാടം കടന്ന് അദ്ദേഹം അകത്തേക്ക് കടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ മുഴുവൻ ചില്ലിന്റെ അപ്പുറത്ത് കണ്ട നരകമാണ്. അകത്തേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ഒരു അഞ്ചെട്ട് മല്ലന്മാർ ഇദ്ദേഹത്തെ പിടിച്ച് തിളച്ച എണ്ണയിൽ മുക്കിപ്പോക്കി അവിടെ വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ നരകമല്ല എനിക്ക് വേണ്ടത്, ചില്ലിന്റെ അപ്പുറത്ത് കണ്ട നരകമാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, മണ്ട, അത് നിന്നെ പോലെയുള്ള ആളുകളെ ഈ നരകത്തിലേക്ക് ആകർഷിക്കാനുള്ള പരസ്യ ചിത്രമാണ്. ഇത് യാഥാർത്ഥ്യം, അത് പരസ്യ ചിത്രം. ഞാൻ പറയുന്നത് പല പരസ്യ ചിത്രങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളിൽ അഭിരമിക്കാതെ നമുക്ക് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കണം. യാഥാർത്ഥ്യം എന്ത് എന്ന് സ്വയം അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി വൈഭവം നമുക്ക് വേണം. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല പരസ്യങ്ങളും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഫോക്കസ് ചെയ്യുന്നത്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത് മാതാപിതാക്കളാണ്. എന്ത് വാങ്ങണം, എന്ത് വാങ്ങിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. പക്ഷെ ഇന്ന് അണുകുടുംബത്തിലേക്ക് മാറിയതോടുകൂടി കുട്ടികളാണ് തീരുമാനമെടുക്കുന്നത്. കുട്ടികൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ വാങ്ങിച്ചു കൊടുക്കും. അത് ഇവർക്ക് കൃത്യമായിട്ടറിയാം.
അതുകൊണ്ടാണ് ഫ്രൈഡ് ചിക്കനും മാഗിയും കൊക്കക്കോലയും ഒക്കെ കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കൾക്ക് കുട്ടികളോട് സ്നേഹമുണ്ടെങ്കിൽ ദയവായി ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇത് പരസ്യക്കാരുടെ തന്ത്രമാണ്, ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനു മുമ്പായി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അവസാനിപ്പിക്കാം. പരസ്യം കാണുന്ന സമയത്ത് വിവേചന ബുദ്ധിയോടുകൂടി ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുക. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് സ്വയം ചോദിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. വീട്ടിൽ അനാവശ്യമായി വാങ്ങിവെക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഈ പരസ്യത്തിന്റെ പ്രേരണ കൊണ്ട്. ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. ഞാൻ വീണ്ടും പറയുന്നു, വീട്ടിൽ ഐശ്വര്യം വരണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. താങ്ക് യു.